കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരു. എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം മാലിന്യ സംസ്കരണ രംഗത്ത് മറ്റൊരു പദ്ധതിക്ക് കൂടി അലേമണ്ണിൽ തുടക്കമായി. സോപ്പിറ്റ് കമ്പോസ്പിറ്റ് നിർമ്മാണ പദ്ധതിക്കാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പുല്ലാഞ്ഞോട് വാർഡിൽ ഹരിതകർമ്മസേനാംഗം ജ്യോതിയുടെ വീട്ടിൽ സോപ്പിറ്റ് നിർമ്മാണത്തിനാവശ്യമായ കുഴിയെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്ന വലിയ നേട്ടത്തിലേക്ക് പഞ്ചായത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം വലിച്ചെറിയുന്ന ഇടങ്ങളിലെല്ലാം വൃത്തിയാക്കുകയും ഇവിടങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെണ്ണപ്പേട്ടയിലെ മാർക്കറ്റ് മാലിന്യരഹിതവും ശുചിത്വമുള്ളതുമാക്കി മാറ്റി. പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കി. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സോപ്പിൻ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന പഞ്ചായത്ത് അലേമണ്ണാണെന്നും പ്രസിഡന്റ് എം ജയശ്രീ പറഞ്ഞു. എല്ലാ പഞ്ചായത്തിലും, പ്രത്യേകിച്ച് സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വിപുലമായ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടി പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മാർച്ച് 30 2025 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായിട്ട് നമുക്ക് ആചരിക്കേണ്ടത്. നമ്മൾ പക്ഷേ അലേമണ്ണ ഗ്രാമപഞ്ചായത്ത് അതിന് ഉള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും വൃത്തിയും ശുചിത്വവുമുള്ള പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചെണ്ണപ്പെട്ട മാർക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. അതിനെ ഇവിടെ വെച്ച് തന്നെ ഞാൻ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഏറ്റവും അധികം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് നമ്മുടെ ചെണ്ണപ്പെട്ട മാർക്കറ്റും MCF ഒക്കെ ഇത്രയും നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട്, നമ്മുടെ റോഡ് സൈഡിലൊക്കെ ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് സ്നേഹാരാമം പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അലേമണ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ചെടികളൊക്കെ റോഡിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട് കാലത്ത് അത്. വികസന കാര്യം സ്ഥിരസമിതി അധ്യക്ഷ ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുരളി, സെക്രട്ടറി ബിജു, VO നജിമ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.